പോലെ 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 ലലേ. ഒരു വിരൽ തുമ്പിൽ എന്നെയും മറു വിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരും. എന്ന വാക്കിരി ഗംഗേമം ഞങ്ങൾക്കാരുടെ ഞങ്ങൾക്കാരുടെ എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലെ, എന്താ കാര്യം പറയൂ? അല്ല സുരാജിനോട് പുള്ളിയെ കാണണം, ഒരു കാര്യം പറയാം. കാര്യം എന്താന്ന് പറയോ, സുരാജേട്ടൻ ഉടനെ വരും. നിങ്ങൾ ആരാ, എന്താ കാര്യം? അല്ല, ഈ ഗുഹയ്ക്കകത്ത് നിന്നല്ലേ പുള്ളി വരണം? ഗുഹയല്ല ചേട്ടാ, ടണല്. അത് ഇംഗ്ലീഷില്, മലയാളത്തിലെ ഗുഹ, നമ്മൾ പറയുന്ന ഗുഹ എന്നാണ്. കാര്യം പറയൂ. അല്ലെ, സുരാജിന്റെ വീട്ടിനടുത്ത് ഒരാൾ മരിച്ചു, അപ്പൊ അവർക്ക് സുരാജിനെ അവിടെ കൊണ്ടുവരണം എന്തായാലും. അപ്പൊ പുള്ളിയെ കണ്ട് പറയണേ, അവർ എന്നെ തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയേക്കാണ്, എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? ചിലപ്പോ അതേ അവിടെ കാണുമായിരിക്കും, നോക്കോളൂ. ആ ഗുഹയ്ക്കകത്താ? ആ ഗുഹയ്ക്കകത്താണ്, ഞാൻ നോക്കി എടുത്തോളാം. സുരാജേ, good evening and welcome to Luna's comedy super night co presented by Kairali TMT steel bars. ഞാൻ കരുതി റെയ്ഡ് ആയിരിക്കുന്നു. അല്ല, പെട്ടെന്ന് ഒരാ അമ്മമാര് വിളിയിട്ട് പേടിച്ചു. ആരാ? അതെ, നമ്മളെ ഒരു ഷോ തുടങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ വിളിച്ചു കളയരുത് കേട്ടോ. പേടിച്ചു പോയോ? പിന്നല്ലാതെ. എടാ, ഞാൻ ഒരു മരണം പറയാൻ വേണ്ടി വന്നതാണ്. ആരാ? ആ എടാ, നമ്മുടെ വടക്കേലെ അറിയോ, രായേന്ദ്രനെ? ആ, എന്റെ വീടിന്റെ അടുത്തുള്ള വടക്കേലെ. വടക്കേലെ രായേന്ദ്രൻ? ആ, പുള്ളി തെക്കോട്ടെടുത്തു. സുരാജ് ആ പുള്ളിയുടെ മോളെ കല്യാണത്തിന് ചെന്നില്ലല്ലോ, അപ്പൊ ഈ മരണത്തിനെങ്കിൽ ചെല്ലണമെന്ന ഭാര്യ വിളിച്ചു പറഞ്ഞു. ഇനി മരിക്കുക, അവർക്ക് വേറെ ഭർത്താവില്ല, അതുകൊണ്ടാണ്. വന്നേക്കല്ലോ. അപ്പൊ പിന്നെ വരുമ്പോ ഈ അവർക്ക് ഈ കുടുംബക്കാരെല്ലാം വരും, അപ്പൊ അഞ്ചാറ് ദിവസം അവരവിടെ കാണും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള കാശും കൂടി കൊണ്ടുവന്നാലേ, അതെ, കട്ടപ്പണം വെക്കാം നമുക്ക്. പിന്നെ അവിടെ കുറെ പേർക്ക് ഒരു കുശുകുശ സംസാരമുണ്ട്. സുരാജിന് ദേശീയ അവാർഡ് കിട്ടിയോ ഇല്ലയോ, കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ഇതുവരെ വിട്ടില്ലേ? ഇല്ല. അപ്പൊ സുരാജ് കാര്യം ചെയ്യണം, വരുമ്പോ ഈ അവാർഡ് കിട്ടിയപ്പോ ഒരു ട്രോഫിയും കുറെ പലക കിട്ടിയല്ലോ. പലകയല്ല, പലകം. അതുകൂടെ കൊണ്ടുവരണം, കൊണ്ടുവരാം, നമുക്ക് എല്ലാരെയും കാണിക്കാം. കേട്ടോ, ഈ കൊച്ചിനോട് വിളിച്ചാ വേണം കേട്ടോ. അല്ല, ഈ വാക്കിരിടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി? ആണോ? എന്നാ വാക്കിരി ഗംഗേമം. ഓക്കെ, ഞാൻ വന്നേക്കാം. നേരത്തെ എത്തിക്കണം. ശരി. ഓ ശരി. മരിച്ചാള് പിന്നെ ഈ പ്രേതമായിട്ടാണ് മാക്സിമം വരാൻ പറ്റുന്നത്, അല്ലാതെ വേറെ ആരായിട്ട് വരാൻ? അതല്ല ചേട്ടാ, ഇതിപ്പോ ചേട്ടന്റെ ആരെങ്കിലും ആണോന്ന് ചോദിച്ചു. എന്റെ ബന്ധുവല്ല, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സുരേന്ദ്രൻ ചേട്ടൻ, എനിക്കറിയുന്നുള്ളൂ. മോളുടെ കല്യാണം വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വിളിക്കും. കുഴപ്പമില്ല മോനെ, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വരുമ്പോ നീ വരണേ. കാര്യം വെച്ചാൽ ഭർത്താവ് വയ്യാതെ അടക്കണം, എന്തായാലും മരിപ്പിനെങ്കിലും വരണേന്ന് അന്നേ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായാലും എനിക്ക് അത് പോകാനുള്ള. അല്ല, ഈ മരിപ്പ് വീടായതുകൊണ്ട് എനിക്കും ഒരു പേടിയല്ല, ചമ്മല്. നമ്മള് മലയാളത്തിന്റെ നാടക വേദിയിൽ നിന്നും മലയാള ചലച്ചിത്ര ലോകത്തെത്തിയ ഒരു താരമാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ഇദ്ദേഹം നായകനായും വില്ലനായും സ്വഭാവ വേഷങ്ങളിലൂടെയും നമ്മുടെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞ വ്യക്തിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം റിസ ബാവ. കടലും കൂടെ നിറവിയ പൊങ്കോട്ട ഉറലും കൂടെ നങ്കൂറമാ മുങ്കോ കടലോരം.
സുഖമാണോ? സുഖമാണ്. ഒരാളും കൂടെ ഉണ്ട്. നമസ്കാരം. ഒരുപാട് സന്തോഷമൊക്കെ. റിസബാബ ചേട്ടൻ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് പല പ്രാവശ്യം വിളിച്ചപ്പോഴും വരണമെന്നുണ്ട്, പക്ഷെ ഒരു ടെൻഷനാ സുരാജ്. ഞാൻ ഈ പ്രോഗ്രാം ഇടക്കിടക്ക് കാണാറുണ്ട്. വായിച്ചു നോക്കേ, സൂപ്പർ നൈറ്റ്, അത് കോമഡി. എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം. ഈ മനുഷ്യനിക്ക് ഭയങ്കര പേടിയാണ്. വേറൊന്നുമല്ല, എപ്പോഴാണ് നാവ് വളയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞാനൊക്കെ ജീവിതത്തിൽ സീരിയസ് അല്ല, പക്ഷെ ചെയ്യുന്ന റോളുകൾ സീരിയസ് ആണ്. ആ സീരിയസ് ആയതിന്റെ പേരിൽ ഹ്യൂമർ ഓർക്കപ്പുറത്ത് വരിക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. വരുമ്പോഴൊക്കെ ഞാൻ മനഃപൂർവ്വം തന്നെ നുണ പറഞ്ഞിട്ട് ഷൂട്ടിംഗ് ആണ്, ഇവിടെ ഇല്ല, പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് തടി ഉരിക്കുക. പക്ഷെ ഇപ്പോ എന്നെ അവർ അറസ്റ്റ് ചെയ്തു. ശരി, അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒന്ന് പെട്ടത്. അതുകൊണ്ട് സുരാജെ, ദൈവത്തെ ഓർത്ത് ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു അസുലഭമായ ഒരു കാഴ്ചയാണ്. ചില മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലന്മാരിൽ ഒരാളാണ് സുരാജ് ചേട്ടനടുത്ത് ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കുന്നത് പറയുന്നത്. ഞാൻ അത്ര ഉപദ്രവകാരിയല്ല. മലയാള സിനിമയുടെ സുന്ദരനായ വില്ലനാണ് ഈ വന്ന് നിൽക്കുന്നത്. ചേട്ടാ, വില്ലൻ കഥാപാത്രം മാത്രമല്ലല്ലോ, നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ ഏതായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ആദ്യം 84 എഡ്ഡി മാസ്റ്റർ ഡയറക്ട് ചെയ്ത വിഷുപക്ഷി എന്ന് പറഞ്ഞ സിനിമ. ആ പടം നിർഭാഗ്യവശാൽ റിലീസായില്ല. പിന്നെ 90 അപ്പം അപ്പോഴും നാടകം കഴിഞ്ഞിരുന്നു ഇരിക്കുക. 90 ഷാജി കലാസ്, രഞ്ജി പണിക്കർ, മുതുകുളം മോഹൻ ഇവരാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അത് സാഗ ഫിലിംസിൻ്റെ സിനിമയായിരുന്നു. ആ പടം നന്നായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് ഓടി. ഹീറോ ഞാനായിരുന്നു. സിനിമ വന്നപ്പോൾ ഇന്നസെൻറ്റ് ഹീറോ ആയി. സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാം. സൂപ്പർ മൂവി ആയിരുന്നു. കംപ്ലീറ്റ് കോമഡി മൂവി ആയിരുന്നു. ഷാജി കൈലാസ് ചേട്ടന്റെ എന്നൊക്കെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നു, കിട്ടില്ല സിനിമയായിരുന്നു. ചേട്ടാ, ഈ ജീവിതത്തിൽ ചേട്ടൻ വില്ലനാണോ? ജീവിതത്തിൽ വില്ലനല്ല, ജീവിതത്തിൽ നല്ല ഹീറോയായ ഒരു അച്ഛനാണ്, ഒരു നല്ല ഭർത്താവാണ്, നല്ല കുടുംബനാഥനാണ്. ലോകത്താരെങ്കിലും ഒക്കെ പേടിയുണ്ടോ? പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പേടിയുണ്ട്. വൈഫിനെയാണോ? അയ്യോ, ഒരിക്കലും. ഇത്രയും പാവമുള്ള വൈഫ്, എനിക്കൊരു ഭാഗ്യമാണ് എന്റെ വൈഫ്. ആണോ? ഞാൻ പേടിക്കുന്നത് ദൈവത്തെ മാത്രം. മലയാള സിനിമയിലെ സുന്ദരനായ വില്ലൻ, ഇതിന് മുമ്പ് ഒരു സുന്ദരനായ വില്ലൻ ഉണ്ടായിരുന്നു, ആരാന്നറിയാലോ? മോളെ ശോഭേ, നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാനെ വാങ്ങിത്തരും. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പ ഞാൻ പിന്നെ ഉമ്മർക്കായ ആലോചിക്കും. ഫോൺ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും വൈബ്രേഷൻ മൂഡിലാ ഫോൺ വയ്ക്കണത്. അതിരുന്ന് ചിലയ്ക്കും അപ്പൊ ഓർമ്മിക്കുന്നത് ഉമ്മറൊക്കെയാണ്. പറയുക, കുട്ടികൾ? ഒരു മോള്. ഒരു മോള്? ഒരു മോള്, ഒരു വൈഫ്. അതോ ഒരു വൈഫ് എന്ന് എടുത്തു പറയാം. അല്ല, അതെ, ഒരു എത്ര കുട്ടി, എത്ര മെമ്പേഴ്സ്? അറിഞ്ഞുകൊണ്ട് ഒരു വൈഫാണോ? അല്ല, അറിഞ്ഞും അറിയാതെയും എല്ലാം. ഒരു വൈഫ്. നന്നായി. എനിക്ക് ചേട്ടനെ ഒട്ടും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ നാടകം കണ്ടു വളർന്നത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സംഘചേതന, സൗപർണിക, അവിടെ നിന്ന്. കാര്യം നമ്മുടെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു നാടക കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ നാടകം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വാതി തിരുനാൾ എന്ന് പറയുന്ന നാടകം തിരുവനന്തപുരം സംഘചേതനയുടെ ആർക്കും മറക്കാൻ കഴിയില്ല. അതിൽ സ്വാതി തിരുനാളായിട്ട് വന്ന, ഇതിനു മുമ്പ് സിനിമയിലെത്തിയ ഒരാൾ കൂടിയുണ്ട്, ആരാണ്? പറയാൻ പറ്റുമോ? യെസ്, സായികുമാർ. സായികുമാർ ചേട്ടൻ പിന്നെ സ്വാതി തിരുനാളിന്റെ ആ തൊപ്പി എടുത്ത് വച്ചതിന് ശേഷം സിനിമയിലെത്തി അടുത്ത് തൊപ്പി വയ്ക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഋഷഭാവ ചേട്ടൻ. ആ നാടക അനുഭവങ്ങളിലേക്ക്. ആ തൊപ്പി ആരൊക്കെ വെച്ചിട്ടുണ്ടോ അവരെല്ലാരും സിനിമയിൽ വന്നിട്ടുണ്ട്. യെസ്, അത് പ്രധാനമായിട്ട് ഇപ്പൊ ഞാനും സായി ആ ക്യാരക്ടർ വേണ്ടി വെച്ചതാണ്. അതിലെ KPSC സജീവ്, അത് അദ്ദേഹം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാറ്റി ഞങ്ങൾ റിലാക്സേഷന് വേണ്ടി സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതിൽ അഭിനയിച്ച ചെറിയ ചെറിയ കുറച്ച് ആൾക്കാരുണ്ട്, അവര് വെറുതെ തമാശക്ക് വേണ്ടി എടുത്തു വെച്ചാൽ അവരും സിനിമയിൽ വന്നു. അതെ, സ്വാതി തിരുനാൾ നാടകത്തില് അതിഗംഭീരമായിട്ടുള്ള ഒരു വേഷം ചെയ്ത ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ഇന്നത്തെ പിന്നെ കൊമേഡിയനായ സിനിമാ താരം. പക്ഷേ അവിടെ വിട്ടുള്ള ഏർപ്പാട് അതെത്ര ശരിയായില്ല കേട്ടോ. നമ്മുടെ കൊച്ചു പ്രേമചേട്ടൻ, കൊച്ചു പ്രേമചേട്ടൻ അതിലുണ്ടായിരുന്നു. അതിൽ ഏത് വേഷമായിരുന്നു പുള്ളി? എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്. നായരാണ്. നായരെന്ന് വെച്ചാൽ മീൻസ് രാജാവിനെ സൂചിപ്പിക്കും. ഞാനങ്ങനെ പ്രേമചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ ഇത് എപ്പോഴെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടോ? പിന്നെ അല്ലാതെ ഇവിടെ സായികുമാർ ഋഷഭയൊക്കെ ഊരി വെക്കുമ്പോ ഞാൻ പതിയെ എടുത്തു വെച്ച്. അങ്ങനെയാ ഞാൻ സിനിമയിലേക്ക് എത്തിയത്. ആ തൊപ്പിയോ? അതിപ്പോ എന്റെ വീട്ടിലിരിക്കുന്നു. ചേട്ടാ, ഇപ്പൊ എത്ര സിനിമ അഭിനയിച്ചാലും എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ആ ക്യാരക്ടർ ഏതാണ്? ഓഡിയൻസ് പറയട്ടെ. ജോൺ ഹോനായി. ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അതിന് എനിക്ക് അർഹത തന്നവർക്കൊക്കെ ഇപ്പൊ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. സിദ്ദിഖ് ലാൽ. സിദ്ദിഖ് ലാൽ
അത് പ്രധാനമായിട്ടും കലാഭവൻ സാറിന് പറഞ്ഞ നിർബന്ധിച്ച് കലാഭവൻ സാറിന്റെ റെക്കമെൻഡേഷനിലാണ് ആ കഥാപാത്രം എനിക്ക് കിട്ടുന്നത്. അതുവരെ അഞ്ചു പടത്തിൽ ഞാൻ ഹീറോ ആയിട്ടൊക്കെ അഭിനയിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ട് പാട്ട് പാടുക, പ്രേമിക്കുക, ഭയങ്കര അസാധ്യമായ ഒരു കാര്യമാണ്. പാട്ട് പാടുന്നില്ലല്ലേ, പ്രേമം മാത്രം പോരാ, വരുന്നില്ല. കല്യാണം എങ്ങനെയായിരുന്നു, പ്രേമിച്ചാ കിട്ടിയത്? ഇല്ലില്ല, വീട്ടുകാർ അറിയിച്ചതാ. പ്രേമിച്ചു, അവരാരും കിട്ടാൻ പറ്റിയില്ല. അത് കാരണം പറഞ്ഞല്ല, അവര് പലപ്പോഴും അറിഞ്ഞിരുന്നില്ല എന്റെ പ്രേമം എന്നുള്ളതാണ്. എന്നാലും നാടകത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു സുന്ദര കുട്ടപ്പൻ. അപ്പൊ എന്തായാലും സത്യസന്ധമായ ഒരുപാട് പേരെ പ്രേമിച്ചിരുന്നു, ഒരുപാട് പേര് എന്നെയും പ്രേമിച്ചിരുന്നു. പക്ഷെ അത് ജീവിതമായിട്ട് വന്നില്ല. ജീവിതമായിട്ട് വന്നത് ഇതാണ്, വീട്ടുകാർ അറേഞ്ച് ചെയ്ത മാരേജ് ആണ്. പക്ഷെ അതിൽ ഞാൻ ഭാഗ്യവാനാണ്, സുഖമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇതിലേക്ക് വരാം, പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞു? അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ തിളകൻ ചേട്ടന് വേണ്ടി വെച്ച ഒരു കഥാപാത്രം, അത് കഴിഞ്ഞ് രഘുവരന് വേണ്ടി ഒരു കഥ അങ്ങനെ വേണ്ടി കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. രഘുവരനും ഡേറ്റ് ഇല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുസരണം എടുത്തു. അനുസരണം ഒന്ന് പറയാം, എനിക്കാ വില്ലൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇയാൾ ഹീറോട്ടൊക്കെ അവനിക്ക് അത് ശരിയാവോ എന്നൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓർക്കാപ്പുറത്ത് ജോൺ ഹോനായി ആയി. ആ ജോൺ ഹോനായി ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഈ സിനിമയിലെ വലിയ ഒരു ആക്ടർ എന്നുള്ള പേര് എന്നുള്ള പറയാനുള്ള അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ആ ഡയറക്ടേഴ്സിന്റെ സിനിമയാണത്, അവർ മോൾഡ് ചെയ്തെടുത്തതാണ് ആ കഥാപാത്രം. ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. ആ സമയത്ത് പോലും ഞാൻ ഒരുപാട് തെറ്റിച്ചിട്ടുണ്ട്. അതിലിപ്പോ മിമിക്രി ആൾക്കാർ അന്ന് മുതൽ എന്റെ ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗിന് ഒരു പ്രത്യേകം, ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം അഞ്ചാറ് സ്റ്റൈലിൽ ആ ഡയലോഗ് പറഞ്ഞു. അവസാനം സിദ്ദീഖ് ലാലും കൂടി തെരഞ്ഞെടുത്ത ഒരു സാധനം ആണ് സിനിമയിൽ വന്നത്. അതാണ് മിമിക്രിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചി ഇതാണോ അന്വേഷിക്കുന്നത്? ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാനിറങ്ങുമ്പോൾ അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരുന്നു. ഭൂതത്താൻ്റെ കയ്യിൽ നിന്നും നിധി തട്ടിപ്പറിച്ച കഥ. ആ കഥയിലെ നിധിയാണ് അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. പ്ലീസ് അതിങ്ങ് തന്നേക്ക്. സത്യം എല്ലാവർക്കും, അത് സ്ത്രീകൾ മാത്രമല്ല, ആ സമയത്ത് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾ വിചാരിക്കും ദൈവമേ ഇയാളത് എന്തോന്നല്ലേ. ശരിക്കും നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലസന്റ് ആയിട്ട് ഭയങ്കര അങ്ങനെ ഒരു പ്രസന്നവദനായിട്ട് വില്ലൻ വന്ന് കാര്യം പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പേടി തോന്നുന്നല്ലേ. അതൊരു വേറെ കാര്യം വെച്ചാൽ ആ മുടി സംഭവങ്ങളൊക്കെ അന്ന് അന്ന് മുതലാണ് ഈ കേരളത്തില് കളറിംഗ് സിസ്റ്റം. ആദ്യം ഞാനും അതുപോലെ ഇങ്ങനെ കളർ ചെയ്ത്, അപ്പൊ എല്ലാരും ചോദിക്കുന്നു ഇപ്പൊ ഇഷ്ട കളത്തിലാണോ പണി എന്ന്. ഞാനിങ്ങനെ കളർ ചെയ്തോണ്ട് പോയപ്പോഴേ എനിക്ക് സിനിമ കണ്ട് ഭയങ്കര ആരാധന മൂത്തിട്ട് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. സിനിമയെ കാണുമ്പോണ്ടല്ലോ മറ്റേ ജഗദീഷേട്ടന്റെ പല്ലൊക്കെ പറിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, മേശയുടെ അടിയിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പേടിയായിട്ട് അതുപോലെ പേടിപ്പിച്ചിട്ടുള്ള ഒരു ആളാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ സത്യം പറയുമ്പോ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇക്കയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വന്ന് ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തു വെച്ചു, ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. പിന്നെ ഇടക്കാലം വെച്ചിട്ട് ഇക്ക ഇത് അതുണ്ടല്ല എന്ന് വെച്ചാൽ ഈ ഒരു ഒരു ഹോനായി വന്നു ഹിറ്റായി, പിന്നെ ആരെഴുതുമ്പോഴും ബോംബെയിൽ നിന്ന് വരുന്നു കോട്ടൂസ് കൂട്ട് പെട്ടിയിടുന്നതാണ് നേരെ സ്വഭാവ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 60-70 സിനിമ അഭിനയിച്ചു. അധോലോകത, അതൊന്ന് മടുത്തു. ആൾക്കാർ വിളിക്കുമ്പോൾ ക്യാരക്ടർ ചോദിക്കും, എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ളതാണെങ്കിൽ അഭിനയിക്കും, അല്ലാതെ എന്നെ മലയാള സിനിമ ഉപേക്ഷിച്ചിട്ടില്ല. ജോൺ ഹോനായി എന്നൊരു സിനിമ വരാൻ പോകുന്നതാണ്, എൻ്റെ പണിപ്പുരയിലാണ് സ്റ്റുഡിയോ വർക്ക് നടക്കുന്നുണ്ട്, അത് വരുന്നുണ്ട്, നിങ്ങൾ കാണണം. അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. ദുബായിൽ വെച്ചായിരുന്നല്ലേ? ദുബായിൽ ഒരു 20 ദിവസം ദുബായിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ദുബായിലുള്ളതാ. അപ്പം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് മടുത്തപ്പോ ഇങ്ങോട്ട് തള്ളി. ശരിക്കും സ്ത്രീകളുടെയൊക്കെ പരാതി തീർത്തു കൊടുത്ത ഒരു വില്ലനാണ്. അതെ, സ്ത്രീകൾക്ക് പരക്കെ ഒരു പരാതി ഉണ്ടായിരുന്നു, സ്റ്റവ് പൊട്ടി മരിക്കുന്ന സ്ത്രീകൾ മാത്രമാണ്. പക്ഷെ ആ പരാതി തീർത്തു കൊടുത്ത ഇക്കാര്യം അല്ലേ അതിലേക്ക് കാണിക്കുന്നു. ഇല്ലെങ്കിലോ നാട്ടുകാർ അത്രയും പറഞ്ഞു, അയ്യോ ഈ പുരുഷന്മാരെ കാരണം നമ്മളെ സ്റ്റവ് പൊട്ടി മരിക്കുന്നു എന്ന്. അപ്പൊ ആ പരാതി തീർത്തു കൊടുത്തു. സുരാജ, എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് ഇവിടുത്തെ സ്കിറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇടക്കിടക്ക് എപ്പിസോഡ് കാണാറുള്ളത്. അതൊന്ന് ലൈവായിട്ട് കാണാറുണ്ട്. ലൈവായിട്ട് കാണാൻ പറ്റിയ സുവർണ അവസരമാണ്. ദേ കണ്ടോ, ചേട്ടൻ അവിടെ ഇരിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഒരു ചായ എങ്കിലും കുടിക്ക്. ഒരു വാനില ഐസ്ക്രീം കൂടെ ആയാലോ, പെട്ടെന്ന് കൊണ്ടുവരാ.
ആൾക്കാർ വരുന്ന സമയത്ത് എന്താ ഇല്ലടാ വെള്ളം അടിച്ചിട്ട് ഇറങ്ങി നടന്ന് പൊട്ടക്കൻറ്റ് വീണു വീണ് വീ പോലെ വളഞ്ഞു പോയി പിന്നെ ആ സുധാകരന്റെ വെൽഡിംഗ് വർഷോപ്പിൽ കൊണ്ടുപോയി അടിച്ചു മൂത്ത് ഇവിടെ കിടത്തിയിട്ടുണ്ട്. അന്നാ ചിരിക്കടാ ഇങ്ങനെ അടക്കുന്ന ഞാൻ തിരിച്ചു ഊപ്പാട് ഭയങ്കര കോമഡി എന്ന് വരുന്ന വേറെ വിഷയമൊന്നുമല്ല വന്നാ ചിരിക്കുക അത്രേ ഉള്ളു. ആ ശരി ശരി ഓക്കെ മെമ്പറേ. ഓ ഈ ബോഡി അകത്തിങ്ങനെ കിടത്തിയാ മതിയോ? ബോഡി അകത്തിങ്ങനെ കിടത്തിയാ മതിയോ? നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ ഭയങ്കര കാര്യം ചെയ്യും. എടുത്താ മുറ്റത്തോണ്ട് പോയി കുട്ടി ഇരുത്ത്. ഈ ബന്ധുക്കളടുത്തൊക്കെ അടക്കം പറയണ്ടേ? എടാ ബന്ധുക്കളടുത്ത് അടക്കം പറഞ്ഞ അവര് കേക്കോ വല്ലതും പറയണമെങ്കിൽ ഉറക്കം പറയണം. മരണം പറയണ്ടേ? അത് പറയണം. പിന്നെ ഇതെങ്ങനെ ദഹിപ്പിക്കണം? അടക്കണം. ഇത് ദഹിപ്പിച്ചാലേ അടങ്ങുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുളിച്ചിട്ടാലോ. കുളിച്ചിടരുത്. എടാ വെട്ടി കിട്ടാ മുറികൂട് നനവാ. എപ്പോഴാ മണ്ണ് തുറന്ന് വെളി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു ശവപ്പെട്ടി മേടിച്ചിട്ട് അതിനകത്തിട്ട് മൂടാം. അത് കറക്റ്റ്. ഈ ശവപ്പെട്ടി പിടിക്കാൻ ആര് പോകും? ഞാൻ പോവാം. നീ പോന്നേക്ക കൊള്ളാം, അവിടെ ചെന്ന് അത്യാവശ്യം ഒന്ന് പറയരുത്. അത് അവന്മാര് വില കൂട്ടിക്കളയും. എന്നാലും ശവപ്പെട്ടിക്ക് ഭയങ്കര വില. ഇപ്പോ ഒരു കാര്യം ചെയ്യും, ആ മലക്കറി കിടന്ന് അഞ്ചാറ് തക്കാളിപ്പെട്ടി എടുത്തോണ്ട് ചവിട്ടി കൂട്ടി. ഞാൻ പറഞ്ഞുതരാം, ചെലവ് കുറഞ്ഞൊരു ഐഡിയ ഉണ്ട്. എന്തുവാ? നമുക്ക് ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ട് പോവാനുള്ളവരങ്ങ് പോയി. അടിക്കരുത്, പോവാനുള്ളവരങ്ങ് പോയി. നീ ഇങ്ങനെ നെഞ്ചത്തിട്ട് അടിച്ച ആർക്കാ നഷ്ടം? എനിക്ക് ആരുണ്ട് അടക്കം ഒന്ന് കഴിയട്ട്, ഞാനിവിടെ കറങ്ങി തിരിഞ്ഞ് അടക്കേ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒരേ കത്തുമ്പോ വാഴ വെട്ടരുത്. അപ്പൊ ഇനി ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കാര്യങ്ങളെല്ലാം നോക്കിക്കോ, പക്ഷെ ആ കാര്യത്തിൽ മാത്രം നോട്ടം വേണ്ട കേട്ടോ. നാട്ടുകാരെ അറിയിക്കാതെ. അല്ല മുമ്പ് തെക്കോട്ട് എടുക്കണോ വടക്കോട്ട് എടുക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം, പടിഞ്ഞാറോട്ട് എടുക്കാം, അവിടെ നല്ല കാറ്റും കിട്ടും. കാറ്റോ? അതിന് പിന്നെ ഒരു മൂന്ന് പേര് വേണം. മൂന്ന് പേരല്ല, നാല് പേരല്ലേ? നാല് പേരൊന്നും തികയത്തില്ല. മൂന്ന് പേര് മതി. നാല് പേരാണെന്ന്? മൂന്ന് പേര് മതിയെന്ന്. മെമ്പർ എന്താ ഉദ്ദേശിച്ചത്? നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ശവ എടുക്കുന്നാരും? ശവ നീ എടുക്കാണ്ടേ പുഴുകത്തിന് എന്തരേ? ഞാൻ മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞത് 500 വരുന്നേ ഉള്ളൂ. മൂന്ന് പേരും നേരെ തികയും, നാല് പേരൊന്നും തികയത്തില്ല. അതാ പറഞ്ഞത്. നമുക്ക് അവിടെ പോവാം. വെള്ളത്തിന്റെ കാര്യമാണ് പാട്. എന്റെ അളിയ ഫയർഫോഴ്സിലല്ലേ, വിളിച്ച് പറഞ്ഞാ പോരെ. അളിയാ, ആ അടേ അളിയാ, ഇവിടെ ഒരു മരണേ. അപ്പൊ ചെറിയൊരു പാർട്ടി. ഒരു വണ്ടി വെള്ളം ആ കുന്നിന്റെ മേലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ആ ഓക്കെ ഓക്കെ. എടാ പിന്നെ വരുമ്പോ നിങ്ങൾ സാധനം എടുത്തോണ്ട് വരണം, തികയത്തില്ല. ആ ഓക്കെ എന്നാ വെക്കല്ലേ, വെക്കല്ലേ. അലാറം വേണ്ട, സൈലന്റ് ആയിട്ട് വന്നാ മതി, നാട്ടുകാരെ അറിയിക്കരുത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അല്ല കർമ്മം എന്താ താമസിച്ചത്? രാവിലെ തൊട്ട് ആളെ പറഞ്ഞു വിട്ടില്ല അങ്ങോട്ട്. ഇപ്പോഴാണ് അവിടെ കർമ്മം ചെയ്യാൻ ഭാഗത്ത് വായിക്കാൻ ആളില്ലാതിരിക്കുക. ഇവിടെ എന്റെ ദൈവം, നിങ്ങൾ കോപിക്കരുത്. കാര്യം വേണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിറങ്ങിയപ്പം ഇളയ കുഞ്ഞിന് ഒരു വയറിളക്കം. അയ്യോ, അത് ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ വയറിളക്കം സൂക്ഷിക്കണം. കുഞ്ഞിന്റെ ആണെങ്കിലും വയറിളക്കം ഒക്കെ എങ്ങനെ സൂക്ഷിച്ചു വെക്കണേ? മണ്ടേ വായിക്കോ, വായിക്കട്ടെ. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗ്രഹനാഥൻ പി കെ ചെല്ലപ്പം പിള്ള, വയസ്സ് 42, മാസവരുമാനം 1500 രൂപ. കഴിഞ്ഞ മാസത്തെ മണ്ണെണ്ണ കിട്ടി, പഞ്ചസാരയും അരിയും കിട്ടാനുണ്ട്. എന്തോ ഈ വിളിച്ചു വരി വായിക്കുന്നേ? പറഞ്ഞ പോലെ ഞാൻ വായിക്കുന്നേ. ഹാ, ഇതിനകത്താണ് റേഷൻ കാർഡ് കൊണ്ടുവച്ചത്. ഒരു വക കാണിക്കുമല്ലോ. മാവ് മേടിക്കണ്ടേ? മാവ് മേടിക്കണ്ടേ? മാവ് മാത്രം പോരാ, കുറച്ച് കടുവും വെളുത്തുള്ളിയും കറിയപ്പിലയും സാധനങ്ങൾ എല്ലാം കൂടെ മേടിച്ചോ. അതിനാ ഉപ്പാവ് ഉണ്ടാക്കാനല്ലേ? ഉപ്പാവ് ഉണ്ടാക്കാനല്ല, ദഹിപ്പിക്കണ്ടേ? ഹൈ, ഉപ്പാവ് മാത്രം ഇതാ ദഹിക്കില്ല, രണ്ട് പാളയും കൂടെ പഴവും കൂടെ മേടിച്ചോളുക. പിന്നെ വേറൊരു കാര്യം, കർമ്മം തുടങ്ങാനുള്ള സമയം അങ്ങോട്ടായി. കർമ്മം ചെയ്യാനുള്ള കുട്ടി ആരാന്ന് വെച്ചാ ഒരിക്കലും നിന്നോളാ പറയാ. അപ്പൊ തന്ത്രി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോ. അടാ പയ്യൻ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. അറിയിച്ചു, ഫോൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്വിച്ച് ഓഫാ. ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, എത്തിക്കോളും. ഓ ശരി ശരി. സുരാജ് വരുന്നു, സുരാജ്. എന്താ മരിച്ചത്? അയ്യോ, പുള്ളിയായിരുന്നു. എന്താ സേർട്ട് വലിച്ച് കരിഞ്ഞു മരിച്ചതാ? അതല്ല, കിടന്നകത്ത് വീണാ മരിച്ച, പൊട്ടക്കിടന്നകത്ത് വീണ്. രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് കാലി ഇറങ്ങി വീണ്. കഷ്ടം. പുള്ളിയുടെ മക്കളൊക്കെ? ഒരു മോനുണ്ട്, മ്യൂസിക് ബാൻഡിൽ പാട്ടുകാരനാണ്. മ്യൂസിക് ബാൻഡിൽ? ആ, ഭയങ്കര പാട്ടുകാരനാ. വേണസാള്? അയ്യോ, വല്ല പുള്ളി അറിയിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തുന്നാ പറയുന്നേ.
വേറൊരാളും കൂടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു താമസ്. ഞാൻ ഇത്ര ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ആയിരുന്നു. അയ്യോ സുരാജേടാ, നിന്റെ മിമിക്രി സിനിമയൊക്കെ ചേട്ടന് ജീവനാണ്. നല്ലോടാ, ഒന്നെടുക്കടാ. അയ്യോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. മരിച്ചു കിടക്കുന്ന ആളെ ഞാൻ എങ്ങനെ എടുക്കാൻ? ഇത് മരണവീടല്ലേ ചേച്ചിടാ. സുഖ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഇത് ഇയാളെ കേൾക്കണല്ലോ. ആള് മരിച്ചു. ഇങ്ങനെയാണ് പെരുമാറുന്നത്? അല്ല ചേച്ചി, ഒരു ആഗ്രഹം പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾ എടുത്ത ആൾക്കാർ. നിങ്ങൾക്കൊരു ബോധമില്ല, നിങ്ങൾ നാഷണൽ അവാർഡൊക്കെ മേടിച്ചൊരു ആളല്ലേ. മരണവീടി ഒന്നാണോ എടാ അശോക എന്നൊക്കെ വിളിച്ച് ആവശ്യമുള്ള സാധനം? അതല്ലാന്ന് ഒരു സ്ത്രീ നിങ്ങളെ പോലെ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപി കിട്ടിയത്, അവര് ഞാൻ ഒന്ന് കാണിക്കൂ. അവര് കാണിക്കുന്നില്ല. തിരുവനന്തപുരത്ത് മെഗാസ് എന്ന് ട്രൂപ്പ് ഉണ്ട്, ആൾക്കാർ പറഞ്ഞോ. ഞാൻ ചാൻസ് ചോദിച്ചേരാം. നല്ല ചാൻസ് ആണ്, നല്ല ട്രൂപ്പാണ്, നല്ല ചാൻസ് കിട്ടും. ഓയ്, അത് ശരിയാവൂല. എനിക്ക് ട്രൂപ്പിലൊന്നും കളിച്ച് ഇങ്ങനെ പരിചയമൊന്നുമില്ല. ഓക്കെ, ഈ പിന്നെ മകൻ എല്ലാരും ഇവിടെ ഉണ്ടോ? ചേച്ചി ഒന്നും എവിടെയെങ്കിലും കൊണ്ടുപോയിരുത്തു. പാവം, മരണ വീട്ടിൽ ഇമ്മാതിരി സ്ഥിര ആള് കാണുമല്ലോ. ഈ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മിക്ക മരണ വീട്ടിലും അത്രയും നേരം ആ മരിപ്പ് വീട്ടിൽ ആരും വരില്ല, മാറി നിൽക്കും. ശവം ഇങ്ങനെ കുളിപ്പിച്ച് ഇതുപോലെ കൊണ്ടങ്ങ് കിടത്തുമ്പോ പെട്ടെന്ന് വന്നിട്ട് സ്ത്രീകൾ എടുക്കാൻ വേണ്ടി മാത്രം ഒരു കഥാപാത്രം. ആ സമയത്ത് മാത്രം പിടിച്ചോണ്ട് കാണിക്കുക, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇത് എവനാ അത്? അത് ഇപ്പൊ നിങ്ങളായിരുന്നു മെമ്പറാ, പഞ്ചായത്ത് മെമ്പർ അല്ല. മകൻ വരില്ലേ? മകൻ വരും. മകൻ വെയിറ്റ് ചെയ്താ ഞങ്ങൾ നിൽക്കുന്നേ. മകൻ നല്ല കാര്യങ്ങളൊക്കെ നടക്കും. പുള്ളി എന്താ മ്യൂസിക് ബാൻഡിലാണല്ലേ? ഭയങ്കര പാട്ട് പറഞ്ഞാ. ആള് വരുമോ? വരുന്ന അയ്യോ, നിങ്ങളാണ് മ്യൂസിക് ബാൻഡിലുള്ളത്? എനിക്കറിയാം, പൊട്ടി കരയാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കണം. ചേട്ടാ, അച്ഛനല്ലേ മരിച്ചത്, എനിക്കറിയാം ഒരുപാട് വിഷമമുണ്ടാവും. ചേട്ടാ, അത് ശരിക്കും ഒന്ന് പൊട്ടി കരഞ്ഞു ചേട്ടന്റെ വിഷമം തീർക്ക്. എന്റെ അച്ഛൻ എന്നെ വിട്ടു പോയേ, എന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടു പോയേ, എന്റെ അച്ഛൻ നമ്മെ വിട്ടു പോയേ. ഞങ്ങൾക്കാരുണ്ട്, ഞങ്ങൾക്കാരുണ്ട് മാമാ. എന്റെ അച്ഛൻ എന്നെ വിട്ടു പോയേ, എന്റെ അച്ഛൻ നമ്മെ വിട്ടു പോയേ, എന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയേ, എന്റെ അച്ഛൻ വീട് വിട്ടു പോയേ. ഞങ്ങൾക്കാരുണ്ട്, ഞങ്ങൾക്കാരുണ്ട് മാമാ. ഹലോ, നമസ്തേ ഏട്ടാ. പിള്ളേർന്ന് ഇത് അച്ഛനല്ലേ മരിച്ചു കിടക്കണം, അപ്പൊ നിങ്ങൾ വന്ന് ഇങ്ങനെ ഈ പാട്ട് പാടിക്കണം. മ്യൂസിക് ബാൻഡ് എപ്പോഴും ഇങ്ങനെയാണല്ലേ? അതെപ്പോഴും ഇങ്ങനെ അവസാനം ഇങ്ങനെ വരും ആണല്ലേ. ശരിക്കും ഏതാ നിങ്ങളെ മ്യൂസിക് ബാൻഡിന്റെ പേരെന്താണ്? ഈ തൈക്കുടം ബ്രിഡ്ജ് എങ്ങാനോ? അത് ഇവിടെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകര ബ്രിഡ്ജ്. നീണ്ടകര ബ്രിഡ്ജ്? ആ, ഞാൻ കാണാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ. എന്റെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത്? ഫ്ലക്സ് അല്ല, ഭയങ്കര സ്മെല്ലാ അവിടെ. അതെന്താ? സ്മെല്ല് വരാൻ കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, നിങ്ങളിപ്പോ ഇവിടെ നിക്കല്ലേ, അപ്പൊ ഇനിയിപ്പോ അവിടെ ഉണ്ടാവൂല. അല്ലേ, പിന്നെ എങ്ങനെ മരിച്ചത് അച്ഛൻ? അച്ഛൻ കിണറ്റി വീണ്, പൊട്ട കിണറ്റി വീണ് മരിച്ചതാ. വെള്ളമില്ലായിരുന്നു കിണറ്റില്, അവസാനം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെയാ പുള്ളി മരിച്ചത്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ അച്ഛൻ കിണറ്റിൽ വാ പൊളന്നു, വീണു വീ പോലെ വളഞ്ഞു പോയി. സുഗുണന്റെ വർഷാപ്പിൽ കൊണ്ടുപോയി അച്ഛനെ അടിച്ചു നൂത്തെടുത്തു. കൊണ്ടുപോയി അച്ഛനെ അടിച്ചു നൂത്തെടുത്തു, അടിച്ചു നൂത്തെടുത്ത്, അടിച്ചു നൂത്തെടുത്തു, അടിച്ചു നൂത്തെടുത്തു.
എനിക്ക് നിങ്ങളെ നല്ല പരിചയം. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ ടൈപ്പിൽ മൈക്കിൾ ജാക്സനെ ഉള്ളൂ. മൈക്കിൾ ജാക്സൺ അതല്ല അല്ലല്ല തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രം. അതിന്റെ ഫ്രണ്ടിലെ ഞാനും നമ്മളെ ഇന്ത്യൻ അപ്പാച്ചി തമ്മിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അല്ല അത് അപ്പഴ അവിടെ വെച്ചല്ല. പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഈ വഴി കച്ചവടക്കാരുണ്ടല്ലോ, അവിടെ ഈ ചിരട്ടയിൽ ഇമ്മാതിരി ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതാണോ ഇങ്ങനെ ഇങ്ങനെ ശബ്ദവും കേൾക്കുമായിരുന്നു? അത് ചിരട്ടയല്ലേ, ഇത് മനുഷ്യല്ലേ. ഓ അത് ശരി. അപ്പഴേ എന്നെ കണ്ട അത്ര ക്ലാമർ ഇല്ലല്ലേ. ഇല്ല ഇല്ലൊന്നും. കുളിച്ച് വൃത്തിയായിട്ട് നടന്നൂടെ? അത് പറയാ. എന്ത് കുളിച്ച് വൃത്തിയായിട്ട്? നിങ്ങള് ബാൻഡ് കാരൊക്കെ തന്നെ എന്തിനാണ് ഇങ്ങനെ മുടിയും വളർത്തി ഇങ്ങനെ ഇല്ലാത്തതെല്ലാം വാരി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത്? നമ്മള് തലമുടിയും പറ്റി കുളിച്ച് വൃത്തിയായി കിടന്നാൽ നമ്മള് ഫീൽഡിൽ നിന്ന് ഔട്ടാകില്ലേ? അതല്ലേ നമ്മളെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഓ അത് ശരി. അതെ നമ്മള് ശ്രദ്ധിച്ച് നമ്മളെ ശ്രദ്ധിച്ച് പേരെടുക്കണം. ഓഹോ അതെ നമ്മള് പറയിപ്പിക്കണം. അതാ പറയിപ്പിക്കണം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അതെ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച ആരെങ്കിലും ഫേമസ് ആയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആര്? സന്തോഷ് പണ്ഡിറ്റ്. ഇല്ലേ നാട്ടുകാർ എന്തെല്ലാം പറഞ്ഞു അവസാനം പുള്ളി ഫേമസ് ആയില്ലേ? ഓഹോ അത് ശരി. അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ രാവാൻ നേരത്തെങ്കിലും ഒരു നല്ലതിനെ വേണ്ട പോ. പാട്ട് പാടിക്കൊണ്ടിരിക്കരുത്, നിന്റെ ബന്ധുക്കളൊക്കെ ആണെന്നാണ് അവിടെ വന്നിരിക്കുന്നത് കണ്ടോ. വരുന്നുണ്ടോ? ഓ ഇരിക്കുന്ന ബന്ധുക്കള്. അച്ഛാ അച്ഛാ ഇത് ആരാണ് വന്നത് നോക്ക് എന്റെ അച്ഛാട്ടപ്പാറന്നെ കുഞ്ഞമരളെ. അല്ലേ അല്ലേ അല്ല എവിടെ നോട്ടെ. ആ എന്ന പട്ടപ്പാറത്ത സൂചിര മാപ്പിള്ള കുരേ കുര. അതുമല്ല അതുമല്ലേ ജോൺസൺ. ജോൺസണാ? ധാരണ മനസ്സിലായ. ആ മരണ വീട്ടുകാർ ഇന്ന് പെണ്ണുങ്ങളെ കയറി പിടിക്കും ജോൺസൺ. മരണ വീട്ടുകാരെ ഇന്ന് പെണ്ണുങ്ങളെ കയറി പിടിക്കും ജോൺസൺ. പെണ്ണുങ്ങളെ മരണ വീട്ടില് കയറി പിടിക്കാൻ വേണ്ടി വരുന്ന ആളാണ് ജോൺസൺ. എമ്മനെ ശ്രദ്ധിച്ചോണം. അതെ ഇവിടെ മരണ വീടാകുമ്പോ കൊച്ചു കുട്ടികളെല്ലാം കയറി വരുന്നതാണ്. നിങ്ങളെയൊക്കെ കണ്ട കോക്കാച്ചി എന്ന് പറഞ്ഞ് പേടിച്ചവര് തിരിച്ച് നിലവിളിക്കും. വേറൊരു മരണം ഇവിടെ നടക്കും, അതുകൊണ്ട് നിങ്ങളൊക്കെ വരും, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കാം. അല്ല നമ്മൾ അപമാനിക്കരുത്. അല്ല അപമാനിക്കുന്നതല്ല, നാട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഒരു മരണം ഇവിടെ അല്ല, അല്ലെങ്കിൽ ഞാൻ പോവും. അല്ല അത് പോകുന്നല്ല, ദയവ് ചെയ്ത് ഞങ്ങളെ കുളിച്ച് വൃത്തിയാക്കാൻ മാത്രം പറയാം. ഞങ്ങളെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കും. ഇല്ല പറയില്ല പറയില്ല. ഫീൽഡിൽ നിന്ന് ഔട്ടാക്കും. രണ്ട് വർഷം ഞാൻ കുളിച്ച് എന്റെ ഫീൽഡ് നിർത്തുന്ന അതുകൊണ്ടാ. നിങ്ങൾ വര്, പയറും കഞ്ഞ് ആയി നമുക്ക് കഴിച്ചിട്ട്. അതെ പുള്ളി പറയും കുളിച്ച് വൃത്തിയാവും പറയും, അങ്ങനെ ചെയ്യല്ലേ. ചത്താലും കുളിക്കത്തില്ല. എന്താ എന്റെ വയറ്റ് തെറ്റിയത്? പുണ്യം ചെയ്ത ആത്മാവായി മരിച്ചു കിടക്കണതോ? കണ്ടില്ലേ 16 മുമ്പ് ബലിക്കാക്ക വന്ന് നിക്കണതോ? എന്തൊക്കെ കാണണം? വരിക ദാഹമാണോ? മറ്റേ കർമ്മം ചെയ്യാണോ? വരിക ഇങ്ങോട്ടിരുന്നോളുക. എന്നിട്ട് ആ ശരീരത്തിൽ കിടക്കുന്ന കിർണാപ്പൊക്കെ അങ്ങോട്ട് അഴിച്ചു കളയാ. കിർണാപ്പ് അഴിക്കുന്നില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയണ മന്ത്രങ്ങൾ അങ്ങോട്ട് ഏറ്റു പറയാ. ഓം ശുക്ലാം ശുക്ലാം ഭരതരം പലഹാരം പലഹാരമല്ല ഭരതരം ഭരതരം വിഷ്ണു വിഷ്ണു ശശിവർണം ശശിവർണം ശശി എന്നല്ലേ ബാൻഡ് ബുക്ക് ചെയ്ത്. പുള്ളി വന്നല്ലേ പൈസ വെച്ച് ഇങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റും. എന്താ ഈ പറയുന്നത്? ശശിവർണ ഒന്നല്ല, ശശിവർണം ശശിവർണ പ്രസന്നവദനെ പ്രസന്നവരല്ലേ. അവൾ അരപ്പവന്റെ മോതിരം പിന്നെ എടുത്ത് പണം വെച്ചല്ലേ ഞാൻ ഗിറ്റാർ മേടിച്ചത്. എന്തൊക്കെയായി വിളിച്ചു പറയണേ? പൈസ കൊടുക്കട്ടെ. സർവവിഭോവ ശാന്ത 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 മൂന്ന് ശാന്ത. നമ്മളവിടെ ഒരു ശാന്തേ ഉള്ളൂ, അതൊരു ഒന്നൊന്നര ശാന്തയ. എന്റെ ശാന്ത എന്റെ ശാന്ത ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങോട്ട് പോയ ഇങ്ങോട്ട് വരിക. അതായത് ഈ മരിച്ചു കിടക്കണ ആളുടെ കർമ്മം ചെയ്യാൻ വിളിപ്പിച്ചതാണോ എന്നെ, അതോ ഇവരെ ബാധ കിടക്കാൻ വിളിപ്പിച്ചതാണോ? ബാധ എളുപ്പിക്കാൻ വിളിച്ചാണോ അതോ കർമ്മത്തിനാണോ? കർമ്മത്തിനാണ്. ഒരു കാര്യം ചെയ്യാം, ഈ കർമ്മത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ മേടിച്ചോണ്ട് വരണം. എന്നാ ഇതിന്റെ ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടിയാൽ കർമ്മം തുടങ്ങാമായിരുന്നു. ഇതറിയാം. എല്ലാരും അടിച്ചങ്ങ് പൊളിക്കാലോ. എന്റെ അച്ഛന്റെ വാക്കരി കലക്കും, എന്റെ അച്ഛന്റെ വാക്കരി കിടക്കും. എങ്ങനെയുണ്ട് സാമാന്യ ബോധം ഉണ്ടോ? നിന്റെ അച്ഛനാണോ മരിച്ചു കിടക്കുന്നത്? ആണോടാ ഇനി മിണ്ട കൊന്നുകളാ നിന്നെ. കർമ്മത്തിനുള്ള കാര്യങ്ങൾ ചെയ്തേ. പിന്നെ വേറൊരു കാര്യം, ഏതായ ഇനി ബോഡി എടുക്കാൻ സമയമായി. അപ്പൊ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇനി ആരോടെങ്കിലും എന്തെങ്കിലും ആലോചിക്കണോന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുണ്ട്, പട്ടാളത്തിൽ നിന്ന് വന്നതാ ഇവന്റെ മാമന. അത് ശരി, ആ പുള്ളിയുടെ ആലോചിച്ചിട്ട് നമുക്ക് ബാക്കി വരണം. ബോയ്സ് മാമി മാമാ മാമാ എനിക്കാരുമില്ല മാമാ.
ജനികാരുമില്ല കർമ്മിയാ കർമ്മങ്ങൾ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. നിന്റെ കൂടെ വന്നവനാണ് കണ്ടാ കൊമ്പിളാ കുഞ്ഞോനെ. എടാ അച്ഛന്റെ ചാക്കാല നേരം ആ പെണ്ണുങ്ങൾ കൂടുന്ന നേരം. കുഞ്ഞോനെ കൊഞ്ചാത എന്റെ മാമന്റെ മോളാടാ. കുഞ്ഞോനെ കൊഞ്ചാത എന്റെ മാമന്റെ മോളാടാ. കുഞ്ഞോനെ കൊഞ്ചല്ലേ എന്റെ മാമന്റെ മോളാടാ. അവിടെ കിടന്ന് കറിയോ. അപ്പൊ കർമ്മങ്ങൾ ബൂട്ടി എടുക്കാൻ വേണ്ടിയുള്ള സമയമായി. അപ്പൊ പിന്നെ എന്നാ അങ്ങനെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഞാൻ അങ്ങോട്ട് എന്റെ അച്ഛനെ കൊണ്ട് പോകല്ലേ. എന്റെ അച്ഛനെ കൊണ്ട് പോകല്ലേ. എന്റെ അച്ഛനെ കൊണ്ട് പോകല്ലേ. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് ഒരു കണ്ണ് കാണണം. എന്റെ അച്ഛനെ കൊണ്ട് പോകല്ലേ. എന്റെ അച്ഛനെ കൊണ്ട് പോകല്ലേ. എന്തൊക്കെയാ നിങ്ങൾ ഇക്കടത്ത് പറയണത്? ഇതൊരു മരണവീടല്ലേ? ഇനി ഏതായാലും ബോഡി അങ്ങോട്ട് എടുക്കുന്ന സമയമായല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൽക്രമം ചെയ്യണോ നിണ്ടെങ്കിൽ ഒരു സൽക്രമം ചെയ്യാനുണ്ട്. ഈ നാട്ടുകാർക്കും പിന്നെ ഇവിടുത്തെ ശുദ്ധ സംഗീതത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു സൽക്രമം. രണ്ട് അകത്ത് അയാളെ കത്തിക്കുമ്പം എവനെ കൂടെ ആ തീരെടുത്തിട്ട് കത്തിയിരുന്നു. എന്നെ കൊണ്ട് പോവല്ലേ. എന്നെ കത്തിക്കണ്ടേ. വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ റിസ ബാബ ചേട്ടൻ. ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ടോ? ബാത്റൂമിൽ പാടും. അതായത് ഷവർ ആ വെള്ളം വീഴുമ്പോൾ ഒരു മൂളിപ്പാട്ട്, അത് പാടാം. ഇതിപ്പോ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയാണ് എന്നുള്ളത് ബോധ്യമാണല്ലോ. ആണല്ലോ. അപ്പോ ഉറപ്പായിട്ടും ഒരു പാട്ട് പാടണം. ബാത്റൂമിൽ പാടുന്ന പാട്ടൊന്നും വേണ്ട, നല്ല കിടിലൊരു പാട്ട്. അതെ, ഈ ഓർക്കസ്ട്ര വെച്ച് പാടാൻ അറിയില്ല. എനിക്ക് എൻ്റെ ഒരു താളവും എൻ്റെ ഒരു ശ്രുതിയും എൻ്റെ ഒരു സംഗതിയും വെച്ച് പാടാൻ പറ്റും. അത് രണ്ടോ മൂന്നോ വരി. അതിലെ സംഗതി വെച്ചിട്ട് തന്നെ ഇവിടെ പാടും. ഓക്കെ, റെഡി. കരിമുനി കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി. ഇതാണ് ചേട്ടാ പാടില്ല എന്ന് പറഞ്ഞത്? മൂളിപ്പാട്ട് അസലായിട്ട് പാടി. അപ്പൊ ഒരു പാട്ടും കൂടെ അറിയില്ല. ഇക്ക ഇനി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റൗണ്ടാണ്. ഞങ്ങൾ ഇതിന് അശ്വതി റൗണ്ട് എന്നാണ് പറയുന്നത്. അശ്വതി റൗണ്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ചോദ്യം, ഇനിഷ്യൽ ഉള്ള ഒരു മൃഗത്തിന്റെ പേര്. ഇനിഷ്യൽ ഉള്ള മൃഗത്തിന്റെ പേര്. അച്ഛനും കരടിയാണല്ലോ. സമ്മതിക്കില്ല. അങ്ങനെയല്ല ഇത്. ശരിക്കും ഇത് നിങ്ങൾ ഇപ്പൊ കൈ നിട്ട് പറഞ്ഞ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആളെഴുതി വെക്കുന്നത് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത് പറയണം. അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും അല്ലായിരുന്നു. ഒരു പാവം ചിമ്പൻസി. കൊറേ സാധനങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ട് മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി. അതെ. ഒരു ക്ലോക്ക് സാധാരണ ഒരു മണിയാകുമ്പോ ഒന്നടിക്കും, രണ്ടു മണിയാകുമ്പോ രണ്ടടിക്കും, മൂന്നു മണി അങ്ങനെയാണല്ലോ.
ഈ ക്ലോക്ക് 13 വട്ടം അടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് സമയമായിരിക്കും? 13 വട്ടം അടിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് കേടാന്ന് നമുക്ക് വിചാരിക്കാം. വെറുതെ അടിച്ചോണ്ടിരിക്കുന്ന അതൊക്കെ തന്നെയാണ് ഉത്തരം. അത് നന്നാക്കാനുള്ള സമയമായി എന്ന് വിചാരിക്കാം. ഇന്ത്യൻ മ്യൂസിക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ രാജാവാരാണ്? അങ്ങനെയല്ലേ, ഏറ്റവും ഇത് കുസൃതി ചോദ്യമാണ്. ഗംഭീരമായിട്ട് ആലോചിക്കാം. അങ്ങനെ പോണ്ട. ഇന്ത്യൻ മ്യൂസിക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ രാജാവ്. ചെറുപ്പക്കാരനായ രാജാവ് പറയൂ. ഇനി അടുത്ത ചോദ്യം. ഒരു വില്ലന്റെ ഭാവങ്ങളൊക്കെ വന്നു തുടങ്ങിയൊന്ന് പേടിയാണോ? ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുമ്പ് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് എന്താ? ഇപ്പൊ സഹായിക്കരുത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമുക്ക് ഇത് കഴിക്കാനേ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാൻ പറ്റാത്തത് എന്താണ്? ചൂണ് നമുക്ക് പഴങ്കഞ്ഞി രൂപത്തിൽ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാൻ പറ്റാത്തത് ലഞ്ചും ഡിന്നറും. നിങ്ങൾ പറഞ്ഞൊരു പഞ്ചില്ലാത്തോണ്ട് ഞാനൊരു പഞ്ചിൽ പറഞ്ഞ ലഞ്ചും ഡിന്നറും മനസ്സിലായോ? വേണ്ടായിരുന്നു. ഇത് കുറച്ച് ബുദ്ധിപരമായിട്ട് പറയേണ്ട ഒരു ഉത്തരവാണ് കേട്ടോ. ഹീൽ ആരംഭിച്ച് ഹീൽ അവസാനിക്കുന്ന ഒരു രോഗം. ഹീ അതായത് എച്ച് ഇ, ഈ രണ്ട് അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതേ അക്ഷരങ്ങളിൽ തന്നെ അവസാനിക്കും. ഇതിനിടയ്ക്ക് കുറച്ച് അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും വരാറുള്ള ഒരു അസുഖമാണ്. പറയരുത്, ഹീൽ ആരംഭിച്ച് ഹീൽ അവസാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരാറുള്ള ഒരു അസുഖമാവും. ഇതിനിടയ്ക്ക് കുറച്ച് അക്ഷരങ്ങൾ വേണം. എല്ലാരും പറയാറുണ്ട്. ആ അപ്പൊ നമ്മുടെ ചോദ്യം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് കുറച്ച് ഉത്തരങ്ങളാണ്. നമ്മൾ കുറച്ച് ഉത്തരങ്ങൾ തരും, അപ്പൊ അതിനുള്ള ചോദ്യങ്ങൾ താങ്കൾ ഫോം ചെയ്ത് തരണം. ചോദ്യം ചേട്ടൻ ഉണ്ടാക്കണം. ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ ചോദ്യം, അല്ല ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് സിഗരറ്റ്. സിഗരറ്റ് എന്ന് ചോദ്യം ഉണ്ടാക്കിയാ മതി. സിഗരറ്റ് എന്ന ഉത്തരം വരുന്ന ഒരു ചോദ്യമാണെങ്കിൽ വളരെ രസകരമായിരിക്കും. ആദ്യം പുക ഉള്ളിലേക്ക് കയറ്റും. ആദ്യം നമ്മൾ വലിക്കും. പിന്നെ അത് നമ്മളെ വലിക്കും. ശരിയാ, ആദ്യം നമ്മൾ വലിക്കും, പിന്നെ നമ്മളെ വലിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ രണ്ടാമത്തെ ഉത്തരം പെട്ടി. ശവപ്പെട്ടി, അങ്ങനെ പല പെട്ടികളും. സുരാജേ അമ്മച്ചി അതിങ്ങ് തന്നേക്ക്. അമ്മച്ചിന്ന് വിളിച്ച ഉടനെ എടുത്ത് കൊടുക്കുന്നത് നീ അമ്മച്ചിയാണോ? ഞാനാണ് ആ ചോദ്യം മലയാള സിനിമയിൽ ഉടനീളം ചോദിച്ചിട്ടുള്ളത്. അതെ, അമ്മച്ചി അതിങ്ങ് തന്നേക്ക്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, അല്ല ഒരു ഉത്തരം കൂടി ഉണ്ട്. ഋഷഭാവ എന്നുത്തരം വരണം. ഋഷഭാവ എന്നുത്തരം പറയുന്ന ഒരു ചോദ്യം. മലയാള സിനിമയിലെ നാട്ടുകാർക്ക്, ആസ്വാദകർക്ക് ഒരുപാട് പ്രതീക്ഷ വെച്ച് കൊടുത്തിട്ട് ഒട്ടും പ്രതീക്ഷയിൽ എത്തിച്ചേരാത്ത ഒരു നടൻ. എന്താ ദൈവമേ, ഇത്രയും വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. ബാബ ചേട്ടൻ, ആ തുടക്കത്തിൽ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ, ഇയാൾ എന്തൊക്കെ സംഭവമാണ്. പക്ഷെ അതൊന്നും ആയില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് ഇപ്പൊ മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് ഇനി സമയം കിടക്കണം. നമുക്ക് ഇക്കാക്ക് കിടിലം വേഷങ്ങൾ, അതായത് നല്ല നല്ല ക്യാരക്ടർ റോള് ഇക്കയുടെ ജീവിതത്തിൽ വരും. എന്നിട്ട് ഇക്ക തന്നെ ഇവിടെ വന്ന് പറയും, സുരാജേ ദാ ഇന്ന വേഷം ചെയ്തു, എനിക്ക് ഭയങ്കര സന്തോഷമായി. എഴുത്തുകാർ കേൾക്കട്ടെ, സംവിധായകർ കേൾക്കട്ടെ, പ്രൊഡ്യൂസർമാർ കേൾക്കട്ടെ, തീർച്ചയായിട്ടും നമ്മുടെ ഹീറോസുകൾ കേൾക്കട്ടെ. സ്വാതി തിരുനാളിന്റെ തൊപ്പിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെയാണ് കോമഡി സൂപ്പർ നൈറ്റ്. നമ്മൾ ഇവിടെ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അച്ചട്ടാ.
കരുതാക്ക് ആണല്ലോ അല്ലേ? അല്ല നല്ലതാക്ക. റിസർവ് ബാങ്ക് ചേട്ടൻ. റിസർവ് ബാങ്ക് അല്ലടോ, റിസ ബാബ. ആ ചേട്ടാ, നേരത്തെ ഞാൻ ആ ഡയലോഗ് പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി ഡയലോഗ് ചേട്ടാ. ഈ ഡയലോഗിനെ ഞാൻ എന്റെ ബാൻഡിന്റെ സെറ്റപ്പിൽ ആക്കിയിട്ടുണ്ട്. ആണോ? പിന്നെ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശരി. ആ ബാൻഡിന്റെ പേര് എന്താ അറിയാം? ജാക്സൺ കാരിയോൺ. ജാക്സൺ കാരിയോൺ എന്നാണോ നിങ്ങളുടെ ബാൻഡിന്റെ പേര്? ഓക്കെ. അമ്മജി ഒരു കയ്യിലാൻഡ്രോസിനെയും മറുകയിലെന്നെയും ചേർത്തു നടക്കുമ്പോൾ അമ്മച്ചി കഥ പറഞ്ഞു തരാറില്ലേ? ഇത് കത്ത് വെച്ച ഭൂതത്തിന്റെ കഥ, ഇത് കത്ത് വെച്ച ഭൂതത്തിന്റെ കഥ. ഗീതപ്പെട്ടി അമ്മച്ചി ആയമ്മ ഭൂതം, ഗീതപ്പെട്ടി അമ്മച്ചി ആയമ്മ ഭൂതം. ജാക്സൺ കാരവൻ വരട്ടെ. ജാക്സൺ കാരവൻ അടിപൊളി കാരവൻ തന്നെയല്ലേ. ഇനി വേറെ ഏതാ? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അതെ വേറെ വേറെ ഏതെങ്കിലും പാട്ട് പാടാവോ? ഉണ്ട്. ഇപ്പൊ ചേട്ടനെ പറ്റി ഞാൻ തിരുവനന്തപുരം ഭാഷയിലെ പാട്ട്. എന്നെ പറ്റിയോ? തിരുവനന്തപുരം ഭാഷയെ കുറിച്ച്. അല്ല, ചേട്ടനാണല്ലോ തിരുവനന്തപുരം ഭാഷയിലൂടെ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സ്ലാങ്ങിൽ ഒരു പാട്ട് പാടണം. പാടണല്ലേ? ഇപ്പൊ ഉള്ള പാട്ടിനെ തിരുവനന്തപുരം സ്ലാങ്ങിലാക്കണം. അതെ. എന്തരനപ്പി വേറൊരു സൂര്യോദയങ്ങളും മറ്റും, എന്തരനപ്പി വേറൊരു സൂര്യോദയങ്ങളും മറ്റും, നീയൊക്കെ എല്ലാം കൂടെ ഒക്കെ ചേർന്ന് പൊന്നുഷ സന്ധ്യകളും മറ്റുമല്ലേ മലർവനിയിൽ. എന്തരനപ്പി വേറൊരു സൂര്യോദയങ്ങളും മറ്റും. അല്ല, നിങ്ങള് വലിയ ബാൻഡുകാരനല്ലേ, അതെ, പെട്ടെന്നൊരു പേര് പറഞ്ഞാൽ പാട്ട് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ എല്ലാം എല്ലാമായ ഭരത് മോഹൻലാൽ. മോഹൻലാൽ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി. മമ്മൂട്ടി പട്ടണ കൂട്ടി പട്ടണ സ്വർണ്ണ തിങ്കത്തണ കെ എം മാണി. കെ എം മാണിക്ക് വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളേ. ഓക്കെ, രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലക്കുമീതാകാശം താഴേ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ താഗജലം തരുമോ. അടിപൊളി അടിപൊളി. ഒരു റിക്വസ്റ്റ് ചെയ്തു, അടിപൊളി. അസല ഇതുപോലെ പാടി പാടി കേറി വാ. ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ കേറി വാന്ന് പറയുന്നത്. സാധാരണ എന്നെ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ. അതെ, ഞാൻ കൊച്ചിയില അവിടെ ഇതുപോലെ ഒരുപാട് ബാൻഡുകൾ കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെ അങ്ങനെയാണ്. അതെന്താണെന്ന് അറിയാം? അതാണ് ശരിക്കും ബാൻഡ്. അപ്പൊ ഇത് ഭ്രാന്ത്. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMD സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMD സ്റ്റീൽ ബാസ്. ഇക്കാ ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ? ശ്രമിക്കാം ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ലാലേട്ടനും തിലകൻ ചേട്ടനും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതിലെ ചിത്രത്തിലെ ഒരു സീക്വൻസ് ആണ്, ഒരു ചെറിയ സീക്വൻസ്. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസപ്പെട്ട കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്.
എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവരുടെ മുണ്ടിന്റെ മടകി കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, നീ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി പാളത്താറ്. എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല, പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഒറ്റ പ്രാവശ്യം കേട്ടുകൊണ്ട് ഇത്രയും ഗംഭീരമാക്കിയ ചേട്ടന് ഇതാ പ്രത്യേക അഭിനന്ദനവും കൈയടി. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടി എം ഡി സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി ടി എം ഡി സ്റ്റീൽ ബാസ് ഇത് കലക്കിട്ട ബ്രോ. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവരുടെ മുണ്ടിന്റെ മടകി കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, നീ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി പാളത്താറ്. എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല, പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? കൈരളി ടി എം ടി സ്റ്റീൽ ബാസ് ഇത് കലക്കിട്ട ബ്രോ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടി എം ടി സ്റ്റീൽ ബാസ്. ചേട്ടാ ഒരുപാട് സന്തോഷം. എന്തായാലും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയതിൽ ചേട്ടൻ്റെ വിശേഷങ്ങൾ, സിനിമ വിശേഷവും ജീവിത വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാഗ്രഹിക്കുന്ന പോലെ തന്നെ, കാരണം ജോൺ ഹോനായി അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കലാജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് ചേട്ടൻ തന്നെ പറയുന്നത്. എന്തായാലും ഇനി ഉറപ്പായിട്ടും ചേട്ടൻ്റെ കലാജീവിതത്തിൽ നല്ല നല്ല ക്യാരക്ടർ വേഷങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഏട്ടാ. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, സിനിമകൾ ആസ്വദിക്കുക, സീരിയലുകൾ ആസ്വദിക്കുക, കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കുറേ മാനസിക സന്തോഷം ഉണ്ടാവും. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടി എം ഡി സ്റ്റീൽവാസിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.